സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കറുത്ത ഏത്തപ്പഴം ഇഷ്ടമല്ലാത്തവരാണോ നിങ്ങൾ? തമ്മിനേലും പറഞ്ഞ പോലെ കൈയൊന്ന് നോക്കിക്കേ, നല്ല അടി അങ്ങോട്ട് തരട്ടെ. കറുത്ത ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താന്ന് ഒന്ന് അറിയണം. അപ്പോൾ പിന്നെ ഇനി കറുത്ത ഏത്തപ്പഴം വേണ്ടെന്ന് നിങ്ങൾ പറയത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഏത്തപ്പഴം കഴിച്ചാൽ വണ്ണം കൂടുമോ വണ്ണം കുറയുമോ, വെയിറ്റ് ലോസിന് ഏത്തപ്പഴമൊക്കെ ഗുണമുള്ളതാണോ, ഇതൊക്കെ എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഏത്തപ്പഴത്തിനെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ വിവരങ്ങളാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാലേ, നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവം ഈ ഭക്ഷണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അതിനകത്ത് വെച്ചുകൊണ്ടാണ്. അപ്പം യഥാർത്ഥത്തിൽ മരുന്നെന്ന് പറയുന്നത് എന്താ? ഭക്ഷണം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രകൃതി തരുന്ന നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ രുചികരമായി വെറുതെ രസിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തുവല്ല ഇത്, ആക്ച്വലി മെഡിസിനും കൂടെ ആണ് കേട്ടോ. അപ്പോൾ അതാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരില്ല. ചിലർക്ക് ഒരുപാട് അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ മരുന്ന് ഇങ്ങനെ ചാക്ക് കണക്കിന് കഴിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഭക്ഷണമല്ല മരുന്നാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നേരെ ചൊവ്വേ നമ്മൾ നല്ല ഒരു ഒരു ഫുഡ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അധികം മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഏത്തപ്പഴത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ കറുത്ത ഏത്തപ്പഴമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അതിരിക്കട്ടെ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വന്തം പഴമെന്നുള്ള രീതിയിലാണ് അത് എനിക്ക് തോന്നുന്നു അറിയുന്നത് അല്ലേ. നമ്മൾ വിഷുവൊക്കെ വന്നപ്പോൾ, ഇനി വിഷു വരും, അപ്പോൾ ഏത്തപ്പഴമൊക്കെ ശർക്കരയിട്ട് പുഴുങ്ങി കഴിക്കുക. അപ്പോൾ ചിലർക്ക് ചിലർ ചോദിക്കാറുണ്ട് ഈ പുഴുങ്ങി കഴിക്കുന്നത് വണ്ണം കുറയാൻ നല്ലതാണോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു ഏത്തപ്പഴം എടുത്ത് കഴിച്ചു നോക്കിയോ. ഒരു സെറാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് ഉടനെ സെക്രീറ്റായി നമ്മുടെ ആ ഒരു മൂഡ് അങ്ങ് മാറും. പിന്നെ നമ്മളിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ്, നമുക്ക് കുറച്ച് എനർജി വേണം, ഒരു ഏത്തപ്പഴം കഴിച്ചാൽ മതി. അതാണ് പറയുന്നത് ഇപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോകില്ലേ, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഏത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. അതുപോലെ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഏത്തപ്പഴം കൊടുത്താൽ അതിനകത്ത് ഈ പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത് ഏത്തപ്പഴത്തിന്. അപ്പോൾ കുട്ടികൾക്ക് ഓർമ്മശക്തി, ഇപ്പോൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഏത്തപ്പഴം കൊടുത്ത് വിടുക, കഴിച്ചിട്ട് വിടാൻ പോകാൻ പറയുക. അപ്പോൾ ഈ ഏത്തപ്പഴം കുട്ടികളുടെ ആ ഒരു ബ്രെയിനിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഏത്തപ്പഴത്തിന് നമ്മുടെ വാട്ടർ റിട്ടൻഷൻ തടയാൻ പറ്റും. അതായത് വാട്ടർ റിട്ടൻഷൻ എന്ന് പറയുന്നത് അറിയോ, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളമില്ലെങ്കിൽ ബോഡി എന്ത് ചെയ്യും, ഒരു കരുതലായിട്ട് നമ്മുടെ ആ ഉള്ള വെള്ളം അവിടെ അങ്ങ് തന്നെ അങ്ങ് നിർത്താൻ ശ്രമിക്കും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടിയിട്ട് നമ്മൾ നല്ല ബൾക്കിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം തടയാനായിട്ട് നമ്മുടെ ഏത്തപ്പഴത്തിന് കഴിയും. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ഒരു വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ പേഷ്യൻസിലെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഏത്തപ്പഴമാണ് ഏറ്റവും നല്ല ഫ്രൂട്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും, അത് കുറവാണ്. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതാണ് ഈ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ ഒരു കണക്കിൽ പറയുന്നത്. അപ്പോൾ അത് കുറഞ്ഞ ഫ്രൂട്ടാണ് ഇത് നമ്മുടെ ഈ ഒരു ഏത്തപ്പഴം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വൈറ്റമിൻ B6 ഉള്ളതുകൊണ്ട് Type 2 ഡയബറ്റീസിനും അത് നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡുണ്ട്. ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഗ്രോത്തിന്, നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ മസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ബോഡി ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ അമിനോ ആസിഡ് ആവശ്യമാണ്. അപ്പോൾ ഈ അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകത്തില്ല, അത് നമുക്ക് ഫുഡിൽ നിന്നേ കിട്ടും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ട്രിപ്റ്റോഫാൻ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ പാല്, മുട്ട, ചിക്കൻ ഇങ്ങനെയുള്ള കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, അതിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ അത് ഏത്തപ്പഴത്തിലാണ് നന്നായിട്ടുള്ളത്. ഇപ്പോൾ അത് ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ഗുണം അറിയണമെങ്കിൽ ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് അതിനകത്ത് 2 mg ട്രിപ്റ്റോഫാൻ ആണെങ്കിൽ ഒരു ഏത്തപ്പഴത്തിൽ നമുക്ക് 11 mg ട്രിപ്റ്റോഫാൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കാർഡിയോ വാസ്കുലർ അങ്ങനെയുള്ള ഒരു ഇതിനുള്ള പ്രിവെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, അതായത് ബ്ലോക്ക് വരാതെയൊക്കെ തടയാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. പിന്നെ BP ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഏത്തപ്പഴച്ചാടിന് പറ്റും. അറിയോ, പിന്നെ ഈ കറുത്ത ഏത്തപ്പഴം അതാണല്ലോ പ്രശ്നം. സംഭവം കറുക്കുന്നതനുസരിച്ചാണ് സംഭവം സൂപ്പറാവുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് കുറേ എൻസൈംസും മിനറൽസും ഒക്കെ ഉണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള, അതിങ്ങനെ ഗ്യാദർ ചെയ്യപ്പെടും, കളക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത് കഴിച്ചാൽ നല്ലതാണ്. പിന്നെ അതിനകത്ത് മാത്രമല്ല അതിനകത്ത് വൈറ്റമിൻ A യും C യും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ല സംഭവമാണ്.
ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചാൽ അതിനകത്ത് ആ റിച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്, അപ്പോൾ നല്ലതല്ലേ, എനർജി വേണം നമുക്ക്. പിന്നെ നെയ്യും കൂടെ ചേർത്ത് അങ്ങ് സൂപ്പറായിട്ട് കഴിക്കും, അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ തടയും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഈ കാർബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലോ. പക്ഷെ നമ്മൾ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർ കാർബ് കുറച്ച് കുറച്ചിട്ട് പ്രോട്ടീൻ ഒരല്പം കൂട്ടണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രോട്ടീൻ ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറച്ച് കൂടുതലും അതിൽ കുറച്ചാണ് നമുക്ക് അതിൻ്റെ പകുതി കാർബ് മതി. അത് കുറച്ചല്ല, ഒരു കൈപ്പിടിക്കകത്ത് കഴിക്കും, അത് തന്നെ എൻ്റെ സംഭവം. ഒരു കയ്യളവെന്നൊക്കെ പറയില്ലേ അതുപോലെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ ഒരു 100-105 കാലറീസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒരു 350-400 കാലറി വരെ നമ്മുടെ ഒരു ആവറേജ്, നമ്മൾ ഒരു വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ഡയറ്റിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 350-400 കാലറിക്കകത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിലിപ്പോൾ ഒരു ഏത്തപ്പഴം അല്ലെങ്കിൽ രണ്ട് ഏത്തപ്പഴം കഴിച്ചിട്ട് ഒരു കുറച്ച് കഷ്ണം പുട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ചപ്പാത്തിയോ ഒക്കെ കഴിച്ചാൽ നമുക്ക് പിന്നെ അര ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ പാലോ കൂടെ കുടിക്കാം. അപ്പോൾ നമ്മൾ വയറ് നിറയില്ലേ, അപ്പോൾ നമുക്ക് നല്ലതാണ്. പിന്നെ ഇത് മെറ്റബോളിസത്തിന് നല്ലതാണ്, കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ അതിന് സ്പീഡ് കൂട്ടാനുള്ള കഴിവുണ്ട്. പിന്നെ ഡൈജഷൻ നല്ലതാണ്. അപ്പോൾ ഡൈജഷൻ നല്ല, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറി ഡൈജഷനൊക്കെ ശരിയാകുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള വേസ്റ്റിനെ ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത്. അപ്പോൾ വേസ്റ്റൊക്കെ ശരീരത്തിന് കളയാൻ പറ്റിയാലാണ് നമ്മുടെ സ്കിന്ന് നല്ലതാവുക, ഡൈജസ്റ്റീവ് ട്രാക്ട് നല്ലതാവുക, നല്ല ഹെൽത്ത് ഉണ്ടാവുക. നമ്മുടെ പല അസുഖങ്ങളും കുടലിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ കുടൽ ശുദ്ധമാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡി ക്ലീൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഈ കുടലിൻ്റെ ഒരു മഹാവർണ്ണ ലോകത്തിനെ കുറിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സൂപ്പർ സംഭവം, അത് പറയണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടൻ കേരളത്തിൻ്റെ ആ ഒരു ഏത്തപ്പഴം എന്ന് പറയുന്നത് നിങ്ങൾ വിട്ട് കളയരുത്. ആപ്പിളിനേക്കാളും അല്ലേ ഏത്തപ്പഴത്തിലാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ട്രിപ്റ്റോഫാൻ ഉള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ വില ഒന്ന് ആലോചിച്ച് നോക്കി, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഓരോ അവനവൻ്റെ ഡയറ്റിൽ ഏത്തപ്പഴം കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇനി നമ്മുടെ വണ്ണത്തിൻ്റെ പ്രശ്നം. ഈ വണ്ണം കുറയ്ക്കണമെങ്കിൽ ബനാന ഡയറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല, സത്യത്തിൽ ഞാൻ പറയില്ല. ഞാൻ അങ്ങനത്തെ ക്രാഷ് ഡയറ്റുകളൊന്നും ഞാൻ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ വണ്ണം കൂടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ രണ്ട് ഏത്തപ്പഴവും കഴിക്കുക, അപ്പോൾ വണ്ണം കൂടും. വണ്ണം കുറയണമെന്നുള്ളവരാണെങ്കിൽ വേറെ ഒന്നും കഴിക്കരുത്, വെറും വയറ്റിൽ രണ്ട് ഏത്തപ്പഴം കഴിക്കുക, അപ്പോൾ വണ്ണം കുറയും. ഇതാണ് അതിലെ സംഭവം. പിന്നെ ആയുർവേദം പറയുന്നത് നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് ഏത്തപ്പഴം കഴിക്കണം എന്നാണ്. അപ്പോൾ അതിനൊക്കെ ചില ആയുർവേദം വിധി പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഭക്ഷണം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയുള്ള വളരെ മരുന്ന് പോലെ കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്കതിന് സമയവും കാലവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് അതിൻ്റെതായ ശാസ്ത്രമുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് അത് കേട്ടോടനെ സന്ധ്യയ്ക്ക് മുമ്പ് കഴിക്കണം എന്ന് കേട്ടോടനെ നമ്മൾ അന്തം വിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആയുർവേദ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവരതിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഞാനിത് അറിഞ്ഞായാലും ഞാനത് പറഞ്ഞു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇനി കറുത്ത ഏത്തപ്പഴം കാണുമ്പോൾ നിങ്ങൾ മുഖം തിരിക്കരുത്. ബുദ്ധിയുള്ളവരാണെങ്കിൽ മുഖം തിരിക്കത്തില്ല, അത് വാങ്ങിച്ച് കഴിക്കണം. അതല്ല, കറുത്ത ഏത്തപ്പഴമൊന്നും വേണ്ട, അതിൻ്റെ ഭംഗി നോക്കിയാണ് കഴിക്കാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് നല്ല മൂഡ് തരാനും നമുക്ക് നല്ല എനർജി തരാനും നല്ല ബുദ്ധി തരാനും നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തരാനും ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഏത്തപ്പഴം കഴിക്കുക. എന്ത് എളുപ്പമാണല്ലേ. അപ്പോൾ ഇന്ന് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പാൻകേക്ക് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോയി കണ്ടിട്ട് വരും. അപ്പോൾ നല്ല കറുത്ത ഏത്തപ്പഴം എടുത്ത് നമ്മൾ അരിഞ്ഞ് ഇതേപോലെ പീസാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കറുത്ത ഏത്തപ്പഴത്തിൻ്റെ കറുപ്പ് കുറച്ച് കൂടിപ്പോയി കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതുകൊണ്ട് അത്ര കറക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കറുത്ത് വരുന്ന ഏത്തപ്പഴമില്ലേ തൊലി, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്ര കറുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതായത് ശർക്കര പൊടിയാണ്. ഇപ്പോൾ ജാഗ്രി പൗഡർ കിട്ടുമല്ലോ, ശർക്കര പൊടിയും രണ്ട് ഏലക്കായും കൂടി ഇട്ടു ഞാൻ അതിനകത്ത്. പിന്നെ ഇതാ കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ ആദ്യം ഈ രണ്ട് ഏത്തപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. രണ്ട് ഏത്തപ്പഴവും ഒരു കാൽ ഗ്ലാസ് പാലും പിന്നെ ആ ശർക്കരയുടെ പൊടിയും പിന്നെ രണ്ട് ഏലക്കായും കൂടി ഇട്ട് മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അരയ്ക്കുകയാണ്. ആദ്യത്തെ പ്രോസസ്സ് അതാണ്. അപ്പോൾ ഇത് ഏത്തപ്പഴം പാൻകേക്കാണ്. ഭയങ്കര ടേസ്റ്റാണ് സംഭവം കേട്ടോ. വിചാരിക്കുന്ന പോലെയല്ലേ, ബാക്കിയുള്ളവരുമൊക്കെ ചിലപ്പോൾ നമ്മുടെ വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഇത് ഗോതമ്പ് പൊടി. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും, ഒരു കുറച്ച് ഒരു അര ഗ്ലാസ് ഗോതമ്പ് പൊടി. ഇപ്പോൾ 2-3 ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഗോതമ്പ് പൊടി നമ്മൾ അതിനകത്ത് ഇട്ടു. അപ്പോൾ അതെ, അതും കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് എന്തോ ഒരു ക്രീമിൻ്റെ കളറിൽ. പിന്നെ കുറച്ചും കൂടെ പാലും വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരയ്ക്കുക. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു. ആ ഉപ്പ് ഇട്ടത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ട് നമ്മൾ അരച്ചു. അപ്പോൾ പാൻകേക്ക് റെഡി. ഇനി ഇത് നമ്മൾ സാധാരണ നല്ല ദോശ ഇടുന്ന പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക. അപ്പോൾ നെയ്യൊക്കെ വളരെ നല്ല സംഭവങ്ങളാണ് കേട്ടോ, ഗുഡ് ഫാറ്റാണ്. അപ്പോൾ നെയ്യ്, അപ്പോൾ ഒരു കുറച്ച് നെയ്യൊന്നും ഒഴിക്കുന്നതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർ പേടിക്കേണ്ട, നമ്മുടെ കാലറിയിൽ അത് ഉൾപ്പെട്ടാൽ മതി. അപ്പോൾ ഇതാ ദോശ ചുടുക. പിന്നെ വളരെ നൈസ് ഒന്നും ആക്കാൻ പോകണ്ട, നമ്മൾ തട്ട് ദോശ പോലെ അങ്ങ് ചുട്ടെടുത്തിട്ട്
നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അടിയിലൊന്നും പിടിക്കണ്ടല്ലോ, നല്ല ദോശക്കല്ലൊക്കെ ആയിരിക്കണം. ആ അതുകൊണ്ട് തിരിച്ചിട്ടു കണ്ടോ, നല്ല ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കളറൊക്കെ വന്നതിന്. അപ്പോൾ നല്ല ദോശ, നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിച്ച അടിപൊളിയാണ്, നല്ല ഒരു പലഹാരം കഴിച്ച ഒരു സന്തോഷവും സംതൃപ്തിയും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഒരു ദോശ. ഇനി ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ രണ്ട് ദോശയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു ദോശ ഇപ്പോൾ കഴിക്കുകയുള്ളൂ, ബാക്കി പറഞ്ഞ എല്ലാവർക്കും കൊടുക്കും. ഇതാ അതിനകത്ത് കുറച്ച് തേൻ എടുത്തു. തേൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സംഭവമാണല്ലോ വെയ്റ്റ് ലോസിന്. അപ്പോൾ കുറച്ച് തേനും അതിൽ കുറച്ച് ഫ്ലാക്സ് സീഡ്സും. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയുണ്ട് നമ്മുടെ ഏത്തപ്പഴം പാൻകേക്ക്, അടിപൊളിയല്ലേ? ആ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെയാണിത്. ഇത്രയും നല്ല ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിട്ട് നമ്മളൊക്കെ എന്തിനാ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഞാനിപ്പോൾ എത്ര നല്ല റെസിപ്പികൾ നിങ്ങളെ കാണിച്ചു തന്നു. ഇതൊക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി അങ്ങ് കഴിച്ച് സന്തോഷമായിട്ട് അങ്ങ് വണ്ണം കുറയ്ക്കുക. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. സദ്ഗുരുവേ ശരണം.